പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ ജനുവരി 15 കറണ്ട് അഫയേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ പുതിയൊരു സ്റ്റൈലാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഒരു യൂട്യൂബിലെ ഒരു ഫോളോവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം സി ക്യു മോഡലിൽ കറണ്ട് അഫയേഴ്സ് ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുതിയൊരു ശ്രമം പരീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എം സി ക്യു മോഡലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റും അവസാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. അടുത്തിടെ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഏത് രാജ്യത്താണ് ആദ്യമായി ഒരു വനിതയ്ക്ക് വധശിക്ഷ നടപ്പാക്കിയത്? അപ്പോൾ ആദ്യമായിട്ട് 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വനിതയ്ക്ക് വധശിക്ഷ നടപ്പാക്കിയത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയിൽ അതിനു മുമ്പ് 1953 ആദ്യമായിട്ടൊരു വനിതയ്ക്ക് വധശിക്ഷ നടപ്പിലാക്കിയത് അവിടുത്തെ ഫെഡറൽ കോടതി. അപ്പോൾ അതാണ് അതിലെ ഉത്തരം. അടുത്ത ചോദ്യം, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ ഒരു കേരള താരത്തിൻ്റെ ആദ്യ സെഞ്ചുറി നേടിയ വ്യക്തി മുഹമ്മദ് അസറുദ്ദീനാണ്. അപ്പോൾ മുഹമ്മദ് അസറുദ്ദീനാണ് ഒരു കേരള താരം എന്ന നിലയിൽ ആദ്യമായിട്ട് സെഞ്ചുറി നേടിയത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ മറ്റ് ചില ഉത്തരങ്ങളുണ്ട്. അപ്പോൾ 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ 3-ാമത്തെ സെഞ്ചുറി കൂടിയാണിത്. അസറുദ്ദീൻ നേടിയത് ഒരു 2020 മത്സരത്തിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും വേഗമേറിയ 3-ാമത്തെ സെഞ്ചുറിയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ഋഷഭ് പന്താണ്, 32 ബോളുകളിൽ നിന്ന്. അപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത് ഋഷഭ് പന്താണ്. അപ്പോൾ 2-ാം സ്ഥാനത്തുള്ളത് രോഹിത് ശർമ്മയാണ്, 35 പന്തിൽ നിന്നും സെഞ്ചുറി നേടി. അപ്പോൾ പിന്നീട് പറയാനുള്ളത്, 3-ാം സ്ഥാനത്ത് മുഹമ്മദ് അസറുദ്ദീൻ്റെ കൂടെ യൂസഫ് പത്താനും കൂടിയുണ്ട്. യൂസഫ് പത്താനും 37 പന്തുകളിൽ നിന്ന് തന്നെയാണ് സെഞ്ചുറി നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും 37 പന്തിൽ നിന്നാണ് സെഞ്ചുറി നേടിയിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, കേരള ടീം താരമാണ് മുഹമ്മദ് അസറുദ്ദീൻ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻ്റാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. അപ്പോൾ ഈ ഒരു ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് ചോദ്യം മുൻപ് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രോഫികളൊക്കെ ഓർത്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന വികാസ് യോജനയുടെ 3-ാം ഘട്ടം രാജ്യത്ത് ആരംഭിക്കാൻ പോകുന്നു. അപ്പം പി എം കെ വി വൈ 3.0 അടുത്തിടെയാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പി എം കെ വി വൈ ആരംഭിച്ച വർഷം എന്നാണ്? അപ്പോൾ പി എം കെ വി വൈ ആരംഭിച്ചത് 2015. അപ്പോൾ പി എം കെ വി വൈ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നാണ്. അതൊരു സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് യുവാക്കൾക്ക് ഏതെങ്കിലും ഒരു സ്കിൽഡ് ജോബിൽ ട്രെയിനിങ് നൽകാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തെ ITIകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു സ്കിൽ ട്രെയിനിങ് നടക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള സ്ഥാപനം സ്കിൽ ഇന്ത്യ മിഷനാണ്. സ്കിൽ ഇന്ത്യ മിഷനാണ് പി എം കെ വി വൈ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അവർ വഴിയാണ് നടപ്പിലാക്കുന്നത്. ഇതിന് കൂടെയായിട്ട് ഓർത്തുവെക്കേണ്ടത്, കേന്ദ്ര നൈപുണ്യ വികസന സംരംഭത്വ മന്ത്രി, അപ്പോൾ ആ വ്യക്തി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെയാണ്. ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെയാണ് സ്കിൽ ഇന്ത്യ മിനിസ്റ്റർ. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രിയാണ് മഹേന്ദ്രനാഥ് പാണ്ഡെ. അപ്പോൾ അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇന്ത്യൻ ആർമിയും ഏത് സ്ഥാപനവുമായി ചേർന്നിട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച 9mm മെഷീൻ പിസ്റ്റൾ നിർമ്മിച്ചത്? അപ്പോൾ അടുത്തിടെയാണ് 9mm മെഷീൻ പിസ്റ്റൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചത്. ഇന്ത്യൻ ആർമിയും DRDOയും ചേർന്നിട്ടാണ് 9mm മെഷീൻ പിസ്റ്റള് നിർമ്മിച്ചത്. അപ്പോൾ ആ ഒരു മെഷീൻ പിസ്റ്റളിൻ്റെ പേര് അസ്മി എന്നാണ്. അപ്പോൾ അതിൻ്റെ പേര് അസ്മി എന്നാണ്. പിന്നീട് പറയാനുള്ളത് DRDOയെ കുറിച്ച് തന്നെയാണ്. DRDOയെ കുറിച്ച് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തിരുന്നു. DRDOയുടെ നിലവിലെ മേധാവി ആരാണെന്നുള്ള ചോദ്യം. ഇത് ഒരുപാട് തവണ റെയിൽവേ പോലുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സതീഷ് റെഡ്ഡിയാണ് നിലവിലെ മേധാവി. അതിൻ്റെ ആസ്ഥാനം ന്യൂ ഡൽഹിയിലാണ് സ്ഥാപിതമായത്. 1958 സ്ഥാപിതമായത്. അപ്പോൾ ഇതുപോലെ തന്നെ DRDOയെ കുറിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. QKD സംവിധാനം, അപ്പോൾ 2020 കഴിഞ്ഞ വർഷം നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്.
QKD സംവിധാനം നടപ്പിലാക്കിയത് DRDO ആണ്. അതൊരു ക്വാണ്ടം മെക്കാനിസം ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, സെക്യൂർഡ് കമ്മ്യൂണിക്കേഷൻ പദ്ധതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക, DRDO കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്? ഇപ്പോൾ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ പോകുന്നത് വൈറ്റില, കാക്കനാട് എന്നീ സ്ഥലങ്ങൾ വെച്ചിട്ടാണ് ആദ്യത്തെ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള KMRL തന്നെയാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്നത്. ഇതിൻ്റെ നടത്തിപ്പ് ചുമതല KMRL തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉൾപ്പെടുത്താം. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 13th ബഷീർ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ഇപ്പോൾ 13th ബഷീർ സ്മാരക അവാർഡ് ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനാണ് 13th ബഷീർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിരൂപണമായ അജയ്യരുടെ അമര സംഗീതം, അജയ്യരുടെ അമരസംഗീതം എന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിരൂപണത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 50,000 രൂപയാണ് അതിൻ്റെ ക്യാഷ് പ്രൈസുകൾ. അപ്പോൾ ഇത് നൽകുന്നത് January 21 അന്നത്തെ പ്രത്യേകത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമായ January 21 ബഷീർ അവാർഡ് നൽകുന്നത്. അപ്പോൾ ഈ വർഷത്തെ വിജയി MK സാനുവാണ്. അപ്പോൾ അത് 13th ബഷീർ അവാർഡെന്ന് പഠിച്ചാൽ മതി. കാരണം 2020 നേട്ടങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ അവാർഡ് നൽകുന്നത്. അപ്പോൾ 13th ബഷീർ അവാർഡ് പറഞ്ഞു. അപ്പോൾ ബഷീറിൻ്റെ ജന്മസ്ഥലം മുൻപ് PSC ചോദിച്ചിട്ടുണ്ട്, തലയോലപ്പറമ്പിലാണ്. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ഓർത്ത് നോക്കുക. ഇപ്പോൾ അടുത്ത ഒരു ചോദ്യം നോക്കാം. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ വിദേശ രാജ്യ തലവന്മാരെ മുഖ്യ അതിഥിയായി പങ്കെടുപ്പിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഏതൊക്കെ വർഷങ്ങളിലാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥി ഇല്ലാതിരുന്നത്? അപ്പോൾ നമ്മൾ രണ്ട് മുൻപത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലായിട്ട് രണ്ട് വ്യക്തികളെക്കുറിച്ച് മുഖ്യ അതിഥികളായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇനി ഇത് പഠിച്ചാൽ മതി. റിപ്പബ്ലിക് ദിന പരേഡിൽ ഈ വർഷം കോവിഡ് പശ്ചാത്തലത്തിൽ മുഖ്യ അതിഥിയില്ല. സാധാരണ ഒരു വിദേശ രാജ്യത്തിൻ്റെ തലവനെയാണ് മുഖ്യ അതിഥിയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിനു മുൻപ് 3 മുഖ്യ അതിഥി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വർഷങ്ങളാണ് 52, 53, 66. ഈ 3 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുതന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ബോറിസ് ജോൺസനാണ് മുൻപ് തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം സുറിനാമിൻ്റെ പ്രസിഡൻ്റായ ചന്ദ്രി പ്രസാദ് സന്തോഗിയെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ രണ്ട് വ്യക്തികളിൽ ഇപ്രാവശ്യം പങ്കെടുപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിപ്പബ്ലിക് ദിന പരേഡ് January 26 അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡ് 1950 നടന്നത്. അന്നത്തെ അതിഥി സുകർണോ ആണ്. ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായ സുകർണോ ആണ് ആദ്യത്തെ അതിഥി. അപ്പോൾ അതിനുശേഷം 2020 കഴിഞ്ഞ വർഷം അതിഥിയായിരുന്നത് ജെയർ ബോൾസനാറാണ്. അപ്പോൾ അത് ഇനി എന്തായാലും പഠിച്ചു നോക്കുക. കാരണം ഈ വർഷം അതിഥി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചോദിക്കാം. ജെയർ ബോൾസനാരോ ബ്രസീലിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ 2018 ഒരു പ്രത്യേകത ഉണ്ട്. 2018 ആസിയാൻ രാജ്യങ്ങളിൽപ്പെട്ട 10 രാജ്യ തലവന്മാരാണ് 2018 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്. അപ്പോൾ അതാണ് 2018 പ്രത്യേകത. അപ്പോൾ ഇതിൽ അവസാനം റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥി ഇല്ലാത്തതിന് കാരണം ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് അതിഥിയെ പങ്കെടുപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥി ഇല്ല. മുൻപ് തീരുമാനിച്ചിരുന്ന രണ്ട് വ്യക്തികളെ ഞാൻ പറഞ്ഞു, ബോറിസ് ജോൺസണും ചന്ദ്രി പ്രസാദ് സന്തോഗിയും. അവർ വരില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാന നിയമസഭയിലാണ് അടുത്തിടെ ആദ്യത്തെ ഇ വോട്ടിംഗ് നടന്നത്? ഉത്തരം കേരളമാണ്. അപ്പോൾ കേരളത്തിലാണ് ആദ്യത്തെ ഡിജിറ്റൽ വോട്ടിംഗ് നടന്നത് നിയമസഭയിൽ. അപ്പോൾ ആ ഒരു പ്രത്യേകത പഠിച്ചു നോക്കുക. കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അടുത്ത ചോദ്യം,
തായ്ലൻഡ് ഓപ്പൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ടൂർണമെൻ്റാണ്? ഉത്തരം ബാഡ്മിൻ്റൺ ആണ്. അപ്പോൾ ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെൻ്റാണ് തായ്ലൻഡ് ഓപ്പൺ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, 1984 തായ്ലൻഡ് ഓപ്പൺ ആദ്യമായി നടന്നത്. ഇത് സംഘാടകർ BWF ആണ്, ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ ആണ് സംഘാടകർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ടൂർണമെൻറ്റ് നോക്കാം. കൊറിയ ഓപ്പൺ, അതുപോലെ തന്നെ മലേഷ്യൻ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റ്, അതുപോലെ തന്നെ ഡെൻമാർക്ക് ഓപ്പൺ, ഇതൊക്കെ പ്രധാനപ്പെട്ട ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റുകളാണ്. അപ്പോൾ ഒരുപാട് ടൂർണമെൻറ്റുകളുണ്ട്, കുറച്ച് കാര്യങ്ങളിവിടെ പറഞ്ഞു തന്നല്ലൂ. അപ്പോൾ അടുത്ത ഒരു ഫാക്ട് നോക്കാം. ഏത് ദിവസമാണ് ഇന്ത്യൻ കരസേനാ ദിനമായി ആചരിക്കുന്നത്? അപ്പോൾ ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനം. ഇന്ന് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1949 ജനുവരി 15 ആദ്യത്തെ ഇന്ത്യൻ ആർമിയുടെ ആദ്യ ഇന്ത്യക്കാരനായ മേധാവിയായിട്ട് ഫീൽഡ് മാർഷൽ KM കരിയപ്പ ചുമതലയേറ്റത്. അപ്പോൾ ആ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത കാരണമാണ് ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനം, ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ദിവസത്തെ ചരിത്രത്തിൽ നിന്ന് ടോപ്പിക്കാണ്. 1889 ജനുവരി 15 കൊക്കക്കോള കമ്പനി അറ്റ്ലാന്റയിൽ ആരംഭിച്ചു. 1919 ജനുവരി 15 ജർമ്മനിയിൽ റോസ ലക്സംബർഗ്, കാൾ ലിബ്നക്ക് എന്നിവരെ കൊലപ്പെടുത്തി. 1975 ജനുവരി 15 അംഗോള പോർച്ചുഗലിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 2001 ജനുവരി 15 വിക്കിപീഡിയ ആരംഭിച്ചു. അപ്പോൾ വിക്കിപീഡിയ ഓൺലൈൻ ആയത് 2001 ജനുവരി 15 ഇത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. കാരണം വിക്കിപീഡിയ സ്ഥാപകർ ആരൊക്കെയാണെന്ന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥാപകർ ജിമ്മി വെയിൽസും ലാറി സാങ്കറുമാണ് വിക്കിപീഡിയയുടെ സ്ഥാപകർ. അപ്പോൾ ഈ രണ്ട് പേരുകൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ജനുവരി 15 കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർത്തിയാക്കി. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു മോഡലാണ് ചെയ്തത്. അപ്പോൾ നമുക്കിനി 5 കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് നോക്കാം. ആദ്യ ചോദ്യം, വ്യോമസേനയ്ക്കായി ഏത് സ്ഥാപനത്തിൽ നിന്നാണ് തദ്ദേശീയമായി നിർമ്മിച്ച 73 തേജസ് യുദ്ധവിമാനങ്ങൾ കേന്ദ്ര സർക്കാർ വാങ്ങാൻ തീരുമാനിച്ചത്? അടുത്ത ചോദ്യം, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നോട്ടീസ് പതിപ്പിക്കുന്നത് നിർബന്ധമല്ലെന്നും അത് വ്യക്തിയുടെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും അടുത്തിടെ പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? അടുത്ത ചോദ്യം, 2001 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് ഏത് വിദേശ രാജ്യത്തെ സൈനികരാണ്? അപ്പോൾ ഉത്തരം കമൻ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ധനവിനിയോഗ വകുപ്പ് നിർദ്ദേശിച്ച ബിസിനസ് സൗഹൃദ പരിഷ്കാരങ്ങൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിജയകരമായി പൂർത്തിയാക്കുന്ന 8 സംസ്ഥാനം ഏതാണ്? ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ ടൂറിസം, കേരളവുമായി ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ 5 ചോദ്യങ്ങളായി. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പുതിയ സ്റ്റൈല് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല, ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അത് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഓപ്ഷൻസ് കണ്ട് പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് അത് നമുക്ക് തെറ്റാണ്ട് ശരിയായ ഉത്തരം തന്നെ കമൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഓപ്ഷൻസ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെ തുടർന്ന് പോകാം. അപ്പോൾ നമുക്ക് പുതിയ കറണ്ട് ബേസുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് ബേസായിട്ട് കാണാം. താങ്ക് യു.